എൽഡിഎഫിന്റെ നേതൃയോഗവും ഇന്ന് ചേരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തിങ്കളാഴ്ച കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാര്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റു കാര്യങ്ങളും ചർച്ചാ വിഷയമാകും. കൂടുതൽ വിവരങ്ങളുമായി ആ ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഞാൻ പറഞ്ഞ ആ അജണ്ട ഉണ്ടല്ലോ ഇന്നത്തെ എൽഡിഎഫിന്റെ നേതൃയോഗത്തിന്റെ ചർച്ചാ വിഷയമായി. മറ്റൊരു കാര്യം, തിരഞ്ഞെടുപ്പ് പരാജയത്തെ പറ്റി ഉള്ള ചില അവലോകനങ്ങൾ വന്നതിൽ കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും പരസ്പരം പഴി ചാരുന്നുണ്ടല്ലോ. ഈ വിഷയം പക്ഷേ നേതൃയോഗത്തിൽ നേതാക്കൾ ഉന്നയിക്കുമോ, അതോ വിഷയം തണുപ്പിച്ച് നിർത്തുകയാണോ നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന LDF നേതൃയോഗത്തിൻ്റെ പ്രധാന അജണ്ട തിങ്കളാഴ്ച നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. CPM നേരത്തെ തന്നെ ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിൽ ഹർത്താൽ ആചരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിന് മുന്നണി യോഗം അംഗീകാരം നൽകും. എന്നാൽ മഞ്ജു സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മുന്നണി യോഗത്തിലേക്ക് കടന്നു വരുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നത്. കാരണം CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പാലായിലെ തോൽവിയിലടക്കം കാരണം ജോസ് കെ മാണിക്ക് ജനകീയതയില്ലായ്മയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെതിരെ കേരള കോൺഗ്രസ് എമ്മും ശക്തമായ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഓരോ പാർട്ടികളുടെയും സംഘടനാ രീതി അനുസരിച്ച് അവരവർക്ക് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലും വിലയിരുത്തലുകളിലും എത്തിച്ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപ്പറ്റിയുള്ള സംഘടനാപരമായ അറിവില്ലായ്മ കൊണ്ടാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ഇതിനെ എതിർക്കുന്നതെന്നാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിഷയം മുന്നണി യോഗത്തിലേക്ക് വന്ന് ഒരു തർക്ക വിഷയമാകാതിരിക്കാനുള്ള ഇടപെടൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ ഈ ബോർഡ് കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിക്കലുമായി ഈ യോഗം പരിമിതപ്പെടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ സാഹചര്യം, സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമോ? ഇതിലും കേരള കോൺഗ്രസ് എമ്മിന് ഒരു വ്യത്യസ്ത നിലപാടാണല്ലോ ഉള്ളത്. പക്ഷേ അത് അത്ര കണ്ട് ഒരു ഭിന്ന നിലപാടായി തുറന്നു പറയുവാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല. വിവാദ പരാമർശത്തിൽ ഒരുപക്ഷെ LDF യോഗം ഒരു പൊതു നിലപാടിലെത്തിച്ചേരും. അതായത് ഈ പരാമർശത്തെ അവലംബിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് യോഗം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ കക്ഷിയും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഈ വ്യത്യസ്തമായ നിലപാട്, നേരത്തെ പുറത്ത് പ്രകടിപ്പിച്ച വ്യത്യസ്തമായ നിലപാട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ജോസ് കെ മാണി ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ശ്രദ്ധയോടെ കൂടി നോക്കുക. എന്തായാലും മുന്നണിയുടെ പൊതു തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് മുന്നണി യോഗത്തിലെങ്കിലും കേരള കോൺഗ്രസ് എം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലാ ബിഷപ്പിൻ്റെ സ്ഥാപന തിരുത്തണം, അത് അല്ലെങ്കിൽ അക്കാര്യത്തിൽ സ്വമേധയാ തിരുത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല സഭ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും തെറ്റാണെന്ന് കണക്കിൽ നിരത്തി മുഖ്യമന്ത്രി സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പോകാൻ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പരിമിതി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ശരി, ആ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. LDFന്റെ നേതൃയോഗവും UDFന്റെ നേതൃയോഗവും ഇന്ന് ചേരുകയാണ്.